season 2. ജീവിതാനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ കലാകാരന്മാരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അവർക്ക് ജീവിതമറിയാം, ജീവിത കഥകളെ കാഴ്ചകളാക്കി മാറ്റാനും അറിയാം. ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ സ്റ്റുഡിയോ ഓഡിയൻസ് ആയിട്ട് എത്തിയിരിക്കുന്നത് നെടുമങ്ങാട് മേലംകോട് റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങളാണ്. സോ വെൽക്കം ടു ദ ഷോ. കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് എത്താൻ പോകുന്നത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്കെല്ലാം തന്നെ എസ്പെഷ്യലി ടി വി ഓഡിയൻസിന് ഒത്തിരി ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. ഇല്ലേ രാജേട്ടാ? എന്തിനാ അത് ഞാൻ പറയുന്നു, ഇപ്പോൾ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സീതാ കല്യാണത്തിലെ അമ്മായി അമ്മയെ മറക്കാൻ പറ്റുമോ? മറ്റാരുമല്ല, നിങ്ങളുടെയും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രൂപശ്രീ. രൂപശ്രീ മാം നമ്മുടെ കോമഡി സ്റ്റാർസിൽ ഇത് രണ്ടാം തവണയാണ് എത്തുന്നത്. മാം ഇത്തവണ എത്തിയപ്പോഴത്തേക്ക് ഒരു പുതിയ ആംബിയൻസിലാണ് കോമഡി സ്റ്റാർസ് എത്തിയിരിക്കുന്നത് അല്ലേ? കോമഡി സ്റ്റാർസ് സീസൺ 2 ഫസ്റ്റ് ഈ സെറ്റ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി എനിക്ക് ആദ്യം. പിന്നെ മാമിന് അതിൽ കാണുമ്പോൾ ഭയങ്കര ഡ്രസ്സിലും സാരിയും മുല്ലപ്പൂവും ബിന്ദിയും ഒക്കെ വെച്ചിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു അമ്മായി അമ്മയായിട്ട് ഒരുപാട് മരുമക്കളെയൊക്കെ പീഡിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്കിപ്പോൾ കാണുന്നുണ്ട്. ഗർഭം വരെ കലക്കിയ ഒരു ഗർഭം കലക്കിക്കൊണ്ടെന്നോ ഇരിക്കുകയാണ്. അവർക്ക് ചിരിക്കുക, കാരണം ഒരു എപ്പിസോഡ് പോലും വിടാണ്ട് കാണുന്ന വീട്ടമ്മമാരാണ് സീരിയലിന്റെ ശക്തി. പ്രത്യേകിച്ച് ഏഷ്യാനിൽ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലിലേക്ക് നമ്പർ വൺ റേറ്റിംഗിൽ പോകുന്ന ഒരു എക്സാക്ട് സീരിയലാണ് സീതാ കല്യാണം അല്ലേ? ഭയങ്കര എല്ലാം കാണുന്നുണ്ടോ? ഉണ്ടോ? അപ്പോ അവള് നേരായ വഴിക്ക് പഠിക്കാൻ തയ്യാറല്ല അല്ലേ? ആ പെണ്ണ് അഹങ്കാരത്തിന്റെ മൂടാണ് മാഡം. ഒരു നിമിഷം കൂടി അവിടെ നിന്നെങ്കിൽ അവളെന്നെ തല്ലിയെന്നെ. സാരമില്ല മൂർത്തി, ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പ്രായശ്ചിത്തം ചെയ്യാനും തെറ്റ് തിരുത്താനും നമ്മളൊരു അവസരം കൊടുത്തു എന്ന് കരുതിയാ മതി. ആ അവസരമാണ് അവള് കീറി കാറ്റിൽ പറത്തി കളഞ്ഞത്. രൂപശ്രീ, ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സീരിയൽ എന്ന് പറയുമ്പം ദിവസം ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പബ്ലിക്കിന് ഒരുപാട് അതിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ വീട്ടിലുള്ളവരെ പോലെയുള്ളൊരു തോന്നലുണ്ട്. പല സ്ഥലങ്ങളിലും പലരെയും കാണുമ്പം പറയാറുള്ളതാണ്. അപ്പം നെഗറ്റീവ് റോൾസ് അഭിനയിക്കുമ്പം പബ്ലിക്കിൻ്റെ ഇടയിൽ പോകുമ്പോൾ ബസ് സ്റ്റോപ്പായാവട്ടെ, റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ, എയർപോർട്ടാവട്ടെ, അങ്ങനെയൊക്കെ പോകുമ്പം ആ ഓഡിയൻസിൻ്റെ അവിടെ നിന്ന് വരുന്ന റിയാക്ഷൻ, ഐ മീൻ അവരെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ എസ്പെഷ്യലി നെഗറ്റീവ് റോളും കൂടെ ചെയ്യുമ്പം എങ്ങനെയാണ് യു ഫീൽ ഇറ്റ്? അതൊക്കെ ഒരു പെരിയ ഒരു പ്ലസ് എനിക്ക്. ഞാൻ ചന്ദനമഴ ഒരു പെരിയ പ്ലസ്. ചന്ദനമഴയല്ല, ഊർമ്മലാദേവി ക്യാരക്ടർ എനിക്കും ജനങ്ങളോട് മനസ്സിലെ അപ്പടി സ്റ്റക്കായിരിക്കരുത്. ഇപ്പോൾ നെഗറ്റീവ് ചെയ്യുമ്പോൾ കൂടെ മാം ഇത് പിന്നെ പോസിറ്റീവ് ആകുമല്ലേ എന്നെ പാകുമ്പോൾ. യാരും എന്നെ ഒരു തപ്പാൻ്റെ ഒരു ക്വസ്റ്റീനോ യാരുമേ കേൾക്കില്ല. എനിക്ക് ഒരു ചിന്ന ഒരു ഭയം ഇരുന്നത് ബിക്കോസ് അന്ന മാതിരി ഒരു സീൻ പണതക്ക് അപ്പുറമാ സീതാവ യൂട്രസ് റിമൂവ് പണണു അപ്പിടീന്ന് സൊന്നാ സീൻ നടിക്കും പോതെ ഫെൽ അയ്യോ ரொம்ப கஷ்டமா இருந்தது. എന്നെ பாக்கும்போது ஓடி வந்து பேசுறாங்க மேடம் இப்போ சும்மா ஸ்டார்டிங்ல இந்த நெகட்டிவ் அதுக்கப்புறமா மாறிடுவீங்களேன்ற ஒரு அதுதான் அது காரணம். சலே ஒத்திரி வில்லத்தி ஆவானுள்ள பயங்கர க்ரூர முகமும் அல்ல. പിന്നെ அது மாதிரி சந்திரமழையில நமக்கு எல்லாரும் இஷ்டப்படுற ஒரு ஒரு நல்ல மனசுள்ள ஒரு அம்மை அதின்றத ആയിരുന്നു. ചേച്ചി ചെന്നൈയിലാണ് താമസിക്കുന്നത്. ആ മാമ ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ ആൾക്കാർ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ അല്ലേ? അപ്പൊ അവിടെ എന്താണ് വേറെ അവിടുത്തെ സീരിയലൊക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങ് സീരിയൽ പണ്ടേ ഇൻ ദ നെഗറ്റീവ്. അതുമല്ല ശേഷി, എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സീരിയൽ ഒരു 500 എപ്പിസോഡ്സ് ഒക്കെ കടന്നു കഴിഞ്ഞാൽ അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞു. കോമഡി സ്റ്റാർസ് എന്നൊരു റിയാലിറ്റി ഷോ ഇത് ആദ്യമായിട്ട് 880 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും 6ാം വർഷത്തിലേക്ക് കടന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി മാമിന് എന്താണ് പറയാനുള്ളത്? ഹ്യൂമർ എൻജോയ് ചെയ്യുന്ന ആളാണോ? ഇങ്ങ ടാലൻസ് ரொம்ப ജാസ്തി ഉങ്ങൾക്കും തരും. ഞാൻ പാത്ത് മെയ് മറന്ന് ഉക്കാന്നിരിക്കേ അവങ്ങളോട് ടാലൻസ് പാത്ത് പാടുറത വിടുങ്ക. ആനാ അത് കോമഡി അത് ടൈമിങ് അവങ്ക വന്ന് ചുമ്മാ നടിക്കണോണ്ടതുക്കാ യാരും നടിക്കില്ല. അത് ഫീൽ പണത്
லவ்லி இந்த ஒரு கேரளால தான் நான் சொல்றேன் இன்னைக்கு சொல்றேன் அதுக்கு நான் நிஜமாலே தல வணங்குறேன் இந்த காமெடி ஸ்டார்ஸ் எவ்ளோ டென்ஷன் இருந்தாலும் சரி அந்த காமெடி பண்ணும்போது அவங்க ஆத்மாத்மா அந்த நடிப்ப இது இந்த கேரளால ஸ்டேட்ல மட்டும்தான் இருக்கும் ஆஹா இப்போ சந்திரமலையில சாஃப்ட் ஆயிட்டுள்ள ஒரு அம்மையாயிருந்து നമ്മുടെ ഇപ്പോഴത്തെ സീതാ കല്യാണത്തിൽ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു അമ്മായിയമ്മയാണ് അപ്പം അത്രയും ഷെയ്ഡ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടിട്ട് ഒരു ഒറ്റ സിംഗിൾ പീസ് ഓഫ് ഡയലോഗ് തന്നെ പല രൂപത്തിൽ അല്ലെങ്കിൽ പല ഭാവത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ മാം അതായത് ഒരെണ്ണം ഭയങ്കര ദേഷ്യമായിട്ട് ഒരെണ്ണം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എക്സാക്ട് പക്ഷെ എന്നാലും ഈ വേദിയിൽ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം എല്ലാ ഒരു ഭാവങ്ങളും വരുന്ന എന്തെങ്കിലും ഇപ്പോൾ ആദ്യം ഒരു റൊമാൻറ്റിക് സീക്വൻസ് ആണ് രാജേട്ടൻ ഇസ് കൈൻഡ് ഓഫ് ഹസ്ബൻഡ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു റൊമാൻസിൻ്റെ ഒരു ചെറിയ പീസ് ഒരു 2-3 ഡയലോഗ്സ് ദാറ്റ്സ് ഇറ്റ് ഓക്കെ രാജേട്ടാ റെഡി ഫുൾ തമിഴാണേ ഓക്കെ എനിക്ക് ഇനിക്ക് നമ്മളുടെ കല്യാണ നാള് കല്യാണമായി ഇത്തന വർഷം ആച്ചു നമ്മൾക്കുള്ള എവ്വളോ സൺഡേ സന്തോഷമാണ് വിഷയങ്ങൾ നിറയാൻ നടന്നിരുക്ക് இன்னைக்கு உங்களை பார்க்கும்போது நம்ம கல்யாணம் பண்ண அந்த நாள் தாங்க எனக்கு ஞாபகம் வருது எனக்கு ரொம்ப சந்தோஷமாக இருக்கு இத்தனை வருஷம் கடந்தோம் நம்மளோட அன்பு அப்படியே இருக்கு இல்லைங்க என்ன ஆசீர்வாதம் பண்ணுங்க കല്യാണം പണി ഇവളോ വർഷമാച്ചു ഇപ്പോൾ കൂടെ നീ എന്നെപ്പറ്റി നല്ലതാണ് വെച്ചിരിക്കല്ലേ ഞാൻ റൊമ്പ കൊടുത്തു വെച്ചാൽ നല്ല ഹാപ്പി ഹസ്ബൻഡ് ഓ മൈ ഗോഡ് രാജേഷ് അങ്ങ് ജീവിക്കുകയായിരുന്നു ഒരു നിമിഷം ഞാൻ ഇന്നലെ മറന്നുപോയി അയ്യോ ഇല്ലല്ലേ റിയൽ വൈഫും മറന്നുപോയി റിയൽ വൈഫ് മറന്നുപോയി ഇന്ദിരനെ മറന്നുപോയെന്ന് രാജേഷ് ടൂ മച്ച് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസം ഞാൻ വീട്ടിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും ഇനി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീതാ കല്യാണത്തിൽ ആ ഒരു അമ്മായിയമ്മയുടെ ഒരു ചെറിയൊരു അഗ്രസീവ്നെസ് നമ്മളൊന്ന് കൊണ്ടുവരാനായിട്ട് ഒരു ചെറിയ ശ്രമം നടത്താൻ പോവുകയാണ് മേനേശശി ഒരു ഹെൽപ്പ് ചെയ്യണം ഈ സീക്വൻസിൽ ഒന്ന് രൂപശ്രീ മാമിൻ്റെ മരുമകളായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഓക്കെ ഓക്കെ അടിയൊക്കെ കിട്ടുമോ എന്താകും ഒരു ഐഡിയ ഇല്ല വിൽ വെയിറ്റ് ആൻഡ് സീ സീതാ എന്നെ ഹിന്ദമാരി ഡ്രസ്സ് പോട്ട് എങ്ക വെളിയിലെ കിളപ്പിട്ട് അവർ രൊമ്പ നാൾക്ക് അപ്പുറമാ എന്നെ ഒരു സിനിമക്ക് കൂട്ടി പോരേന്ന് സൊന്നാർ അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷനുക്ക് പോണമാ സോ അവർ തമ്മ വാങ്ങി കൊടുത്താറ് ഓ അവർ വാങ്ങി കൊടുത്താർ ഇന്ത ഡ്രസ് നല്ല രൊമ്പ നല്ല ഇന്ത ഡ്രസ് പോട്ടിട്ട് എൻകിട്ട് പെർമിഷൻ കൂടെ നീ വാങ്ങാമ നീ പാട്ട് വെളിയില കിളമ്പിട്ട് വീട്ടിലിരിക്കവേന്ന മുട്ടാൾ നനച്ചിയാ இந்த ட்ரெஸ் போட்டுட்டு வரலன்னா அவர் என்கிட்ட சண்டை போடுவாருமா இதுதான் போட்டு வரணும் கண்டிப்பா போட்டுட்டுவான்னு சொல்லிருக்காருமா அவன் என்ன வேணா சொல்லட்டும் இந்த வீட்டுல இந்த ராஜேஸ்வரி அவ என்ன சொல்றாதான் இந்த வீட்டுல நடக்கும் அவ சொல்றதெல்லாம் நடக்காது அதனால சினிமாக்கு நீ போகல உன் பையன் அப்படின்னு சொல்லக்கூடாது அவன் சொன்னா நான் சொல்லிக்கிறேன் என்ன ரீசன்ட் ஒரு உங்க பையன் சொல்லக்கூடாது நீங்க உங்க பையன் தானே அவன் என்னோட பையன் தான் உனக்கு என்ன அதுல சந்தேகம் பின்ன நீங்க தானே சொன்னீங்க உங்க பையன் சொல்லக்கூடாது அப்படின்னு அது நீ சொல்லுவேன்றதுக்காக சொன்னேன் உங்க பையன் சொன்னா நான் ட்ரெஸ் போட்டேன் உங்க பையன் சொன்னா சினிமாக்கு போறேன் உங்க பையன் சொன்னா வெளியில போறேன்னு நீ என்கிட்ட சொல்லக்கூடாதுன்றதுக்காக சொன்ன அம்மா எல்லாரும் பயப்படுற மாதிரி நான் பயப்படுவேன் மட்டும் நீங்க நினைக்காதீங்க உங்க பையன் சொன்னா செய்யக்கூடாது உங்க பையன் சொன்னா கூடாதுன்னுட்டு நீங்க எனக்கு அவனை கல்யாணம் பண்ணி கொடுத்துட்டு உங்க பையன் சொல்றது பக்கத்து வீட்டு பையன் சொல்றது நான் கேட்க முடியும் ரொம்ப நல்லா பேசுற சீதா இந்த பேச்செல்லாம் அவனோட பெட்ரூம்ல வச்சுக்கோ இங்க வெளியில வச்சுக்கோ அதன்னா இது உங்க வீடு ஆப்போதாங்கறத முதல்ல திங்க் பண்ணுங்க அப்புறமா பெட்ரூம் எது வீடு எதுன்னு பாருங்க இது ராஜேஸ்வரியோட வீடு இங்க நான் சொல்றதுதான் சட்டம் புரிஞ்சுதா அது ரெண்டு டேலண்ட்ஸ் ஒரு யூனிக்னஸ் ஒரு வலி கையடி
കൃമി ഇന്ന് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ കുറച്ച് അധികം എനിക്ക് ഒന്ന് പെൺ കരുത്ത് ഒന്ന് കൂടി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഏക പുരുഷ സാന്നിധ്യമായ രാജേഷേട്ടന് ഞങ്ങൾ ഒരു ചെറിയ ചാലഞ്ച് ചോദിക്കുകയാണ്. രാജേഷേട്ടൻ വേറൊന്നും അല്ല, രാജേഷേട്ടൻ ഒരൊറ്റ സിംഗിൾ പീസ് ഓഫ് ഡയലോഗ് പല ഭാഷകളിലായിട്ട് പല ഡിഫറെന്റ് മോഡുലേഷൻസിൽ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇറ്റ്സ് ലൈക്ക് എ ചാലഞ്ച്. അപ്പൊ രാജേഷേട്ടൻ ഒരു സീക്വൻസ് തന്നെ മൂന്ന് ഡിഫറെന്റ് ഭാഷകളിലായിട്ട് ഒന്ന് പെർഫോം ചെയ്യാൻ പോവാണ്. ഒരു ഭാര്യയും ഭർത്താവിന്റെ സീക്വൻസ് ആയാലോ രാജേഷേട്ടാ? ഓക്കെ, ഭാര്യയായിട്ട് റിമി ആണുള്ളത്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയൊരു ചാലഞ്ച്. ഓക്കെ, റെഡി. ഏതായി പെണ്ണ്? വർഷങ്ങൾക്ക് മുമ്പ് അവൾ എൻ്റെ കാമുകിയായിരുന്നു. പക്ഷേ എന്നെ കൊണ്ട് അവളെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. കാരണം മാത്രം എന്റെ അടുത്ത് ചോദിക്കരുത്. രാജു, യാരെന്ത പൊണ്ണ്? ചില വർഷങ്ങൾക്ക് മുന്നാടി എന്നോട് കാതലിയായിരുന്നു. അപ്പോ ഈ ഒരു ഇതേ എനർജിയിൽ തന്നെ എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് ഇനി ഞങ്ങളുടെ ഫസ്റ്റ് മ്യൂസിക് ദ മാക്കയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. റെഡി. സീതാകല്യാണം എന്ന സീരിയലില് വീട് മൊത്തം ഭരിക്കുന്ന, മരുമകളെ പോലും വരച്ച വരയിൽ നിർത്തുന്ന അമ്മായിയമ്മയായിട്ട് രൂപശ്രീ മാഡം തിളങ്ങി നിൽക്കുന്ന ഒരു ടൈം തന്നെയാണ്. എന്തായാലും ഇനി രൂപശ്രീ എന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു റിയൽ ബ്രില്യൻസ് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് നമ്മുടെ ടീം റോക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫാബുലസ് സ്കിറ്റാണ് ഈ വേദിയിൽ സംഭവിക്കാൻ പോകുന്നത്. എങ്ങും പോയേ കരുത് കേട്ടോ. ആൻഡ് വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. വേറൊരു കാര്യമുണ്ട്, കൊടുക്കുമ്പോ 10 രൂപയെ കൊടുക്കാവൂ, 100 രൂപയെന്ന് ഇട്ട് കളയരുത്. ചേച്ചി കൂടെ കൊന്നളയും. നിന്റെ കാണാത്തമഴങ്ങൾ ഞാനൊന്ന് കണ്ടോട്ടെ. അഞ്ചല്ല സാർ, 50 കൊല്ലം എന്നെ ജയിലിട്ടാലും അശ്വതി എനിക്ക് വേണ്ടി കാത്തിരിക്കും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ലോക സിനിമകളിൽ തന്നെ വളരെ ഹിറ്റായി മാറിയ ഒന്നാം ഭാഗത്തിന്റെ 2 പതിപ്പുകൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിലും അങ്ങനെ ചെയ്ത് നമ്മുടെ ജഡ്ജസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട, പ്രേക്ഷക അഭിപ്രായം നേടിയ ഒന്നാം ഭാഗത്തിന്റെ 2 എഡിഷനുമായിട്ട് 2 ഭാഗം എന്നുള്ള റൗണ്ടിൽ എത്താൻ പോവുകയാണ്. കോമഡി സ്റ്റാർസ് സീസൺ 2 ഏറ്റവും കൂടുതൽ സ്റ്റെല്ലർ പെർഫോമൻസസ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ടീം റോ. ഹലോ, പാചകരത്നം സുധാകരൻ സ്പീക്കിംഗ്. സീസൺ മാറിയ സാർ ഇല്ല.
ഹലോ വൈദ്യരത്നം, സുധാകരൻ സ്പീക്കിംഗ്. എടി, നമ്മൾ എല്ലാ സീസൺ തോറുമാണല്ലോ ബിസിനസ് നടത്തുന്നത്. അത് നിനക്കറിയാമല്ലോ. ചക്ക സീസൺ വരുമ്പോ ചക്ക കച്ചവടം, മാങ്ങ സീസൺ വരുമ്പോ മാങ്ങ കച്ചവടം, ക്രിസ്മസ് സമയമാകുമ്പോ സ്റ്റാർ കച്ചവടം, അങ്ങനെ പല പല ബിസിനസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഞാൻ കൊച്ചാപ്പി. ആരാപ്പി? ആരാപ്പി എന്റെ പേരാ. കൊച്ചാപ്പി ബാബു ഇസത്തിന്റെ ആളാ. ഇതിഹാസത്തിലുള്ള വലിയ പുരുഷനായിരിക്കും. പിന്നെ പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായി അരുണോദയം. പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായി അരുണോദയം. പകലകം പൊരുളിന്റെ ശ്രീരാജധാനി ഹരിത കമ്പളം നീത്തി വര. ഹലോ, കലവില പ്രോഗ്രാം ബുക്കിംഗ് ഏജൻസി അല്ലേ? അല്ല, ഇത് വൈദ്യശാലയാണല്ലേ. വൈദ്യശാല കല പ്രോഗ്രാം ബുക്കിംഗ് ഓഫീസാണെന്ന് പറഞ്ഞു നമ്പർ തന്നിട്ട്. അയ്യോ, ഓരോ പ്രോഗ്രാമിന് ഓരോ ബിസിനസ് ആണല്ലോ. അതെ അതെ, കലവില പ്രോഗ്രാം ഏജൻസി. ആ, നമ്മുടെ മൊബൈൽ പ്രോഗ്രാം ഏജന്റ് മറ്റേ സുധാകരൻ ഇല്ലേ? ആ, കിട്ടോ? ദൈവമേ, സുധാകരേട്ടനെ കിട്ടിയ പോലെ ഈ ലോകത്ത് വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതല്ല, ഞാൻ മനോഹരനെ വിളിക്കണ. സുധാകരന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ആ, അങ്ങനെ പറ. മനോഹരൻ വിളിക്കണെന്ന്? മനോഹരനല്ല, ഏത് മനോരോഗി വിളിച്ചാലും നീ പോവോന്ന് എനിക്കറിയാം. ഓ, ഇങ്ങനെ ഒരുപോലത്തെ നേരാവത്തില്ല. ദേ, ഞാൻ അങ്ങോട്ട് വരുവേ. ഹലോ, കലവില പ്രോഗ്രാം ഏജൻസി, സുധാകരൻ സ്പീക്കിംഗ്. ഹലോ ചേട്ടോ. ഓ, നമ്മള് മേലേക്കാവിൽ നിന്ന് വിളിക്കുകയാണേ. മേലേക്കാവ് അമ്പലത്തിൽ നിന്നാണോ? ആ, അതെ അതെ. ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. പുതിയൊരു മൊബൈൽ പ്രോഗ്രാം ഏജന്റ് തുടങ്ങി. മൊബൈൽ? പിന്നെ നമ്മളെ ജീവിക്കണ്ടേ, അപ്പൊ അതിന്റെ സംഭവമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ അമ്പലത്തിലേക്ക് ഉത്സവത്തിന് നല്ല സൂപ്പർ ഹിറ്റ് നാടകങ്ങളെല്ലാം ഉണ്ട് കയ്യില്. സൂപ്പർ ഹിറ്റ് നാടകങ്ങൾ ഉണ്ടാ? എന്റെ അല്ലേ സൂപ്പർ ഹിറ്റ്? ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന കിടിലെ നാടകങ്ങളല്ലേ? ഞാൻ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. എന്തെന്നാ? അല്ല, നാടകത്തിന്റെ പേര് പറഞ്ഞത് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. അത് കിടിലോ അല്ലേ? പിന്നെ അത് കിടിലോ. പിന്നെ വന്നിട്ട് കാട്ടുകോഴിക്കെന്നൊരു കോട്ടുവ. കാട്ടുകോഴിക്കെന്നൊരു കോട്ടുവ? കോട്ടുവ, ഓക്കേ ഓക്കേ. അത് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കഞ്ഞിവെള്ളത്തിൽ തലയിട്ട കാക്കയുണ്ട്. കഞ്ഞിവെള്ളത്തിൽ തലയിട്ട കാക്ക നാടകത്തിന്റെ പേരാണ്. സൂപ്പർ ഹിറ്റ് നാടകമല്ലേ? പിന്നെ ഇപ്പം നമ്മൾ കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും കിടില നാടകം എന്ന് പറയുമ്പോ അമ്മിണി വിളക്കണ ചൂതടി. പിന്നെ അമ്മിണി വിളക്കണ ചൂതടി കിടിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? പിന്നെ ചവിട്ടിക്കീറിയ മെത്തയുണ്ട്. പിന്നെ ചവിട്ടിക്കീറിയ മെത്തയും സൂപ്പർ ഹിറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന നാടകങ്ങളല്ലേ? അപ്പൊ ചവിട്ടിക്കീറിയ മെത്ത, അമ്മിണി വിളക്കണ ചൂതടി, കാട്ടുകോഴിക്കുന്നതിന് കോട്ടുവ, കഞ്ഞിവെള്ളത്തിൽ തലയിട്ട കാക്ക, ഈ തണുത്ത വെളുപ്പം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ, ശരി, ഓക്കെ. അല്ല അല്ല, ഇത് ഏത് നാടകമാണ് വേണ്ടത്? ഇതിലെ ഒരു നാടകവും ബുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ തന്നെ വിളിച്ചത്. താൻ കൊടുക്കുന്ന നാടകമല്ലേ ലോക തോൽവിയായിരിക്കും. എന്റെ ചേട്ടാ, ഓരോ സമയത്ത് ഓരോ ബിസിനസ് ചെയ്യാണ്ട് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിക്ക്. പിന്നെ നമുക്ക് അറിയാന്നുള്ള ഒരു ബിസിനസിനെ അതിനെ ഉറച്ചു നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ? അതേത് ബിസിനസ്? മോശണം. പതുക്കെ പറ നാട്ടുകാരി കേൾക്കും. എടി, നമ്മൾ എങ്ങനെയാണ് ജീവിച്ചു പോണത്? ഓരോ സീസൺ അനുസരിച്ചുള്ള കച്ചവടമല്ലോ ചെയ്യുന്നത്. കഴിഞ്ഞ കർക്കിടക മാസത്തിൽ നമ്മൾ ഒരു തിരുമ്മൽ കേന്ദ്രം ഇട്ടായിരുന്നു. നാട്ടുകാരെടുത്തിട്ട് തിരുമ്മി, അതോടുകൂടി അത് നിർത്തി. അതിനുശേഷം നീ പറഞ്ഞല്ലോ, ഇത് ഇപ്പൊ ശബരിമല സീസൺ ആണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുതിയ സംരംഭം കൂടി തുടങ്ങി. സ്ത്രീകളെ എങ്ങനെ ശബരിമലയെ കയറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കോഴ്സ് തുടങ്ങിയില്ലേ? ആ കോഴ്സ് തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഇവിടെ ആരൊക്കെ കയറി ഇറങ്ങി എന്ന് ആർക്കെങ്കിലും വല്ല പിടിയുണ്ടോ? 35 തേങ്ങയാണ് നിങ്ങളുടെ തലക്കടിച്ച് പൊട്ടിച്ചത്. 32 തേങ്ങ, രണ്ട് കരിക്ക് ഒരു കൊപ്രയും പറ്റിക്കാൻ നോക്കണേ. ഞാൻ കറക്റ്റ് ആയിട്ട് എണ്ണി വെച്ചിട്ടുണ്ട്. ആരോ വരുന്നുണ്ട്, ആരോ വരുന്നുണ്ട്, ആരോ വരുന്നുണ്ട്, ആരോ വരുന്നുണ്ട്. ആ, ഹലോ, അതെ അതെ, കലവില ഏജൻസിയാണ്. ആ, ശരി ശരി ശരി. 25 ലക്ഷം, 25 ലക്ഷം രൂപയ്ക്ക് ഇടവേള ബാബുവിനെ കിട്ടില്ല സാർ. അതെങ്ങനെയാണ് 25 ലക്ഷം രൂപയ്ക്ക് ഇടവേള ബാബുവിനെ കിട്ടും? ഒരിക്കലും നടക്കില്ല. വേണമെങ്കിൽ വല്ല ഷാരൂഖ് ഖാനെയോ അമീർ ഖാനെയോ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ ഓക്കെ. തിരക്കല്ലേ തിരക്ക്, ഒരു നിവൃത്തി ഇല്ലാത്ത തിരക്ക്. ഓ, ശരി, പിന്നെ വിളിക്കാം. തിരക്കറേ പിന്നെ അറിഞ്ഞോന്നുമില്ല. അമ്പലത്തിലെ അവസാന പരിപാടി ഉണ്ടല്ലോ, അതിന്റെ 1.5 ലക്ഷം രൂപ ഘോഷയാത്രയല്ലേ? 1.5 ലക്ഷം പരിപാടി, ഘോഷയാത്രയുടെ കാര്യങ്ങൾ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. 1.5 ലക്ഷം ദൈവമേ, എല്ലാം അപ്ര സമയത്തൊക്കെ അവിടെ എത്തിക്കോളും. പിന്നെ ഫ്രണ്ട് തെയ്യം താ കിടക്കണ കണ്ടില്ലേ, വരച്ചോണ്ടിരിക്കണേ. വൈകുന്നേരം രാവിലെ ഫ്രണ്ടിൽ ഇങ്ങനെ നിക്കും.
അടിപൊളിയായിട്ട് സാവിത്രി അകത്ത് അലമാരയെ കൊണ്ട് വെച്ച് ബൂട്ട് സൂക്ഷിച്ച് വയ്ക്കണേ. അപ്പന്നെ ഇത് അമ്പലത്തിലെ പരിപാടിയാണ്. ഇനി നമ്മൾ ക്ലബിന് പരിപാടി കാണാം. ക്ലബിന് പരിപാടി പിന്നെ ക്ലബിന് എന്തെല്ലാം പരിപാടിയുണ്ട്? എന്തുണ്ട്? എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഗാനമേള കിട്ടും. ഗാനമേള നമ്മളെ സ്വന്തം ഗാനമേള അടക്കയില്ലേ? നമ്മളെ സ്വന്തം ട്രൂപ്പില്ലേ കിങ്ങിണിക്കൂട്ടം ഗാനമേള? കിങ്ങിണിക്കൂട്ടത്തിന്റെ ഗാനമേള ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ പിന്നെ കാക്കക്കൂട്ടത്തില് കല്ലിട്ട് പോലെ. അതായത് നമ്മൾ ഈ ഗാനമേള തുടങ്ങി കഴിഞ്ഞാൽ പത്തൊരു ഭക്തിയാണ് ഞാൻ അങ്ങ് പാടും. അത് വേണം. അത് കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഒന്ന് മെലഡി ഞാൻ അങ്ങോട്ട് പിടിക്കും. അതായത് കൊണ്ടോരാ കൊണ്ടോരാ, ഈ കൊണ്ടോരാ കഴിയുമ്പോ കഴിയുമ്പോ നാട്ടുകാരാണോ കൊണ്ടുവരിക, വീട്ടുകാരാണോ കൊണ്ടുവരിക? അത് കഴിയുമ്പോ അവള് പ്രത്യേകിച്ച് വന്നത് ഈ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് പിന്നെ ഹിന്ദി പാട്ടും തമിഴൊക്കെ കയറും. അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നവര കിഴിയിട് നല്ല എണ്ണയൊക്കെ വീത്തി കുറച്ച് ചൂടാക്കിട്ട് കച്ച 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 കമത്തി കിടത്തിട്ട് ഞാടി ഞരമ്പുകൾ വലിച്ചു മുറുക്കി ഒരു വെറൈറ്റി പരിപാടി. വെറൈറ്റികൾ ഒരുപാട് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ പുറത്തായിട്ട് ആകും കൊടുക്കാറില്ല. എന്റെ ഒരു ശിഷ്യനുണ്ട് കൊച്ചാപ്പി. കൊച്ചാപ്പിലെ കർഷകനും കർഷക സ്ത്രീയും ഉണ്ട്. കർഷക സ്ത്രീ ഒരാള് തന്നെ രണ്ട് വേഷങ്ങൾ ചെയ്ത അത്യപൂർവമായ ഒരു കാഴ്ച. അയ്യോ, തീമേശയിലെ ദുരന്തം. തീമേശയിലെ ദുരന്തം പോലെ. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കൊച്ചാപ്പി ഇവിടെ തന്നെ ഉണ്ട്. എനിക്കൊന്ന് കണ്ടുകഴിഞ്ഞാൽ ഒന്ന് ബുക്ക് ചെയ്യാം. റേറ്റ് ഇത്തിരി കൂടുതലാണ്. കൊച്ചാപ്പി, ഓ നോ, റെഡി തന്നെയാണോ നിന്റെ വൺ മാൻ ഷോ? വൺ മാൻ ഷോ ഇപ്പൊ ചെയ്യണോ? ഓ ചെയ്യണോ, നിങ്ങൾ പാട്ടിട്ടാ മതി. പിന്നെ എല്ലാം ഒന്നും കാണിക്കുമ്പോ ഇച്ചിരി കുറച്ച് വേഷങ്ങൾ കാണിച്ചാൽ മതി കേട്ടോ. ഓ മതി 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 മതി. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി. കുറത്തി തരമ്പുമയ്യാലേ, നിന്റെ കാണാത്ത മഴങ്ങൾ കന്നാരി ഞാനൊന്ന് കണ്ടോട്ടെ. എവിടെയോ കണ്ടു നല്ല പരിചയം. ഓ എന്നെ അങ്ങനെ കാണാൻ വലിയ വഴി. നല്ല മുഖപരിചയം. സത്യമല്ല, നല്ല മുഖപരിചയം. എവിടെ ഞാൻ കണ്ടിട്ടുണ്ട്? എവിടെ? ഞാൻ അങ്ങനെ നീ ആ കൊച്ചാപ്പി പോവല്ലടാ കണ്ടുപിടിച്ച്. കിടിലം കൊണ്ടായിരുന്നു. ആണോ? സൂപ്പർ കൊണ്ടായിരുന്നു. അണ്ണനെ അറിയാം. ഞാൻ ഒരിക്കൽ പണ്ടണ്ണ ഇവിടെ വൈദ്യശാല നടത്തിയിരുന്നില്ലേ, അപ്പൊ ഞാൻ അവിടെ വന്നു തന്നെ. പക്ഷേ ഗുണ്ടാ പഠിക്കുന്ന പഴയ മാർക്കറ്റ് ഇല്ല. നമ്മളെ വിളിച്ചുകൊണ്ടിരുന്ന ഈ രാഷ്ട്രീയക്കാരും വ്യാപാരികളും മോലാളിമാരൊക്കെ തന്നെയല്ലേ. ഇപ്പൊ രാഷ്ട്രീയക്കാരെല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യണത്. നമ്മളാരും വിളിക്കാറില്ല. ഇപ്പൊ ഹർത്താലിലെ കഥ കണ്ടില്ലേ? ഹർത്താലിൽ അവന്മാരെ അടിച്ച അടി എന്ന് പറഞ്ഞാൽ പോലീസുകാരൊക്കെ നെട്ടോട്ടല്ലേ. നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. പിന്നെ തീരെ നിവൃത്തി ഇല്ലാത്തോണ്ട് ഞാൻ നേരെ ആശേന്റെ അടുത്ത് വന്നു. പിന്നെ ആശേ എനിക്കിവിടെ ജോലി ചെയ്തു. അതത്രേ ഉള്ളൂ. നമ്മൾ നമ്മൾ സ്നേഹത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നുമില്ലല്ല. ഇതുവരെ വന്ന സ്ഥിതിക്കേ ഒരു ചായ എങ്കിലും കുടിക്കാതെ മോശം. പിന്നെ ഭാര്യ അറിയാമോ? ഇല്ല. കരകാട്ടത്തിലെ സൂപ്പർ ഡാൻസ് അല്ലേ, തമിഴ്നാട്ടിലെ ഫേമസ്. പിന്നെ ഇപ്പൊ ചായ കൊണ്ടുവന്നാൽ തന്നെ അതിനൊരു താളവും ലയോ എല്ലാം കാണും. സാവിത്രിയെ, ചായ റെഡിയാണോ? ആ റെഡി. അല്ല, ഇതിപ്പോ ഞാൻ എങ്ങനെ കുടിക്കും? കുടിക്കണോ? കയ്യിലൊരു പത്ത് രൂപ ഉണ്ടോ? പത്ത് രൂപ ഉണ്ട്. ഉണ്ട് ഉണ്ട്. ആ പത്ത് രൂപ ഒന്ന് തറയിൽ വിട്ടിട്ടാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കൊടുക്കുമ്പോ പത്ത് രൂപയെ കൊടുക്കാവൂ, 100 രൂപയെന്ന് ഇട്ട് കളയരുത്. ചേച്ചി കൂടെ അതുകൊണ്ടല്ല, 100 രൂപയൊക്കെ കിട്ടിയാൽ അവ കഹങ്കാരമായി പോകും. വൈകുന്നേരമാണ് കമ്മിറ്റി. ഞാൻ കമ്മിറ്റിക്കാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് വൈകിട്ട് ഞാൻ വിളിച്ചു പറയും. നേരം വിളിച്ചു ഉറപ്പായിട്ടും. ഓക്കെ, ചവിട്ടി കീറിയ പായം കൊണ്ടൊന്നും അങ്ങോട്ട് വരല്ലേ? അറിയാം, മെത്തേ അയ്യോ കൊണ്ടുവരല്ലേ. അവള് വച്ച് തരണ ചോറ് നിന്നോണ്ട് നീ എന്തോന്ന് പറഞ്ഞാൽ 100 രൂപ അവൾ ഇറങ്ങി പോകുമെന്നാ. ഞാൻ അങ്ങനെ പറഞ്ഞു. നീ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. നിന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അടുത്ത ഭാഗത്തിരുന്ന് കറക്കം എപ്പോഴും എന്റെ ഭാര്യയിലെ ബാക്കിന്ന് നാളെ ആശാന്റെ ഭാര്യയിലെ ബാക്കിന്ന് നടക്കാൻ.
അച്ഛന്റെ കാര്യം നമ്മള് ഗുണ്ടകളൊക്കെ ആയിരുന്നു, ചന്തയിലൊക്കെയാണ് വളർന്നത്. എന്നാലും പെണ്ണുങ്ങളെ തിരിച്ചറിയാൻ വയ്യാത്താണെന്നല്ല അച്ഛനെ, നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞുതരുന്ന ആരുമില്ലായിരുന്നു. ചന്തയിലല്ലേ വളർന്നത്. അമ്മ ചന്തയെ പെറ്റിട്ട് അങ്ങ് പോയി. എന്നെ വളർത്തിയതൊക്കെ ഈ ചന്തക്കാരാ. അല്ല കൊച്ചാപ്പി, ഞാൻ അമ്മയച്ഛനെന്ന് ഞാൻ കണ്ടിട്ടില്ല അച്ഛനെ. അമ്മയച്ഛന്റെ സ്നേഹവും ലാളനയും ആ ശാസനം ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ല അതാണ് ഈ ഗുണ്ടയൊക്കെ ആയിപ്പോയത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല കൊച്ചാപ്പി, നീ കരയാൻ വേണ്ടി. അല്ല കുഴപ്പമില്ല, ചന്തയിലൊക്കെ ഈ അച്ഛനും അമ്മയൊക്കെ മക്കളെ കൊണ്ടുവരുമ്പം ഞാൻ ഇങ്ങനെ ഈ വിശന്ന അവരോട് നോക്കിക്കൊണ്ട് നിൽക്കും. ആ ഒരു സ്നേഹം കാണുമ്പോൾ ഇവിടെ വന്ന് കയറിയതിന് ശേഷം നിങ്ങൾ രണ്ടുപേരെയും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കാണുന്നത്. ആശ എൻ്റെ അച്ഛനെ പോലെയാണ് ആശാനെ, നിങ്ങൾ എൻ്റെ അമ്മയെ പോലെയാണ്. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കണ്ണിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിരിഞ്ഞു. മണമാടി കൊച്ചാപ്പി പോട്ടടാ, അമ്മയെ പോലെ തന്നെ എടാ കൊച്ചാപ്പി, കൊച്ചാപ്പി എടാ എന്റെ ഭാര്യയുടെ എടേ കൊച്ചാപ്പി കൊച്ചാപ്പി, അമ്മയെ പോലെ തന്നെ അല്ലേ ചേട്ടാ? എന്തോന്ന് നിക്കുന്ന കണ്ട ആര്? നമ്മടെ മോയൻ. നിന്നെ രാവിലെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടാ, ഈ തെയ്യം വൈകുന്നേരം കൊടുക്കണ്ടേന്ന്. അയ്യോ ഇത് മയ്യത്തായ ഹലോ, ഞാൻ പ്രശസ്തനായ നാടൻപാട്ടുകാരനാണ്. ആരാണ്? താക്കണക്കണ രാമേന്ദ്രൻ. എവിടെ കണക്കണ രാമേന്ദ്രൻ? അതല്ലെന്ന്, താക്കണക്കണ രാമേന്ദ്രൻ എന്റെ ഭാര്യയുടെ പേര് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. തണക്കണക്കണ രമണി. നമ്മൾ രണ്ടുപേരും ഈ പ്രാവശ്യം ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകതയും എന്റെ നാടൻ പാട്ടിനുണ്ട്. അപ്പൊ ഈ താക്കണക്കയും തണുക്കണക്കയും കൂടെ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരേണ്ട കാര്യം എന്താണ്? ഞാൻ വല്ല നാടകവും ബാലയും എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. അല്ല, ഒന്നും ഞാൻ ബുക്ക് ചെയ്യാൻ വന്നില്ല. പിന്നെ ഞാൻ ഈ നാടൻ പാട്ട് എഴുതുന്നു പറഞ്ഞു വളരെ വ്യത്യസ്തമായിട്ടാണ് എഴുതുന്നത്. വ്യത്യസ്തമായിട്ടാണ് പിന്നെ ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു പാട്ട് എഴുതി. അതെ, അതാണ് ഭയങ്കര ഫേമസ് ആയി. അതെ, അത് പാട്ട് ഭയങ്കര കിടിലം പാട്ടല്ലേ ഇരുന്നത്. നല്ല നടപ്പാലോ അപ്പന്റെ കയ്യോ പിടിച്ച് നടക്കണ നേരോ. അത് ഏത് പാലോ എന്നറിയാവോ? ഈ പാലോ? ഏത് പാലോ? ആയൂര് പാലത്തിന്റെ തുണിയിലിന്ന്. ആയൂരാ? ഓ, അതെവിടെ? ഒട്ടാരക്കരക്ക് ഇപ്പുറം ചടയമംഗലത്തിനപ്പുറം ഒന്ന്. ആയൂരാ? ഓ, ആ പാലത്തിന്റെ അടിയിൽ നിന്നല്ലേ ഈ പാട്ട് ഞാൻ എഴുതിയത്. അടിച്ചോണ്ട് പോയെന്ന്. അയ്യോ, കുട്ടികൾക്ക് പാട്ട് എഴുതി. അതെ, അതെ, അത് ഭയങ്കര അർത്ഥമില്ല. അതും എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ സൂപ്പറായിട്ട് എഴുതിയ ഒരു പാട്ടായിരുന്നത്. ഭയങ്കര അർത്ഥമുള്ള പാട്ടാണ്. പിന്നെ ഒന്ന് പാടി തരുമോ? എള്ളുള്ളേരി എള്ളുള്ളേരി മാനിന ഗേലേ വിരസി പട്ടേ കുണ്ടി കയ്യ മാനിന ഗേലേ മാനിന ഗേലേ ദാട്ടി മണികന ഗേലേ മാനിന ഗേലേ ബലാന്തി നാട നന്ദനേ. ഈ പാട്ടിന് അർത്ഥമുണ്ട്. ഈ പാട്ടിന് അർത്ഥം ഭയങ്കര അർത്ഥമില്ല. എള്ളുള്ളേരി എള്ളുള്ളേരി മാനിന ഗേലേ എന്നുവെച്ചാ എള്ളുള്ളേരി എന്ന് പറഞ്ഞ ഒരു സൈസ് കായാണത്. കായാ? മഞ്ഞ കായാണത്. എള്ളുള്ളേരി എള്ളുള്ളേരി എന്ന് പറയുന്ന ഒരു കാ, അത് മാനിന് കൊടുക്കണ ഒരു കായാണ്. മാനിനങ്കിട തങ്കച്ചി മത്തുമ്പളാതുണ്ടേ എന്നുവെച്ചാ മാനിനങ്കിട തങ്കച്ചി എന്ന് പറഞ്ഞ തങ്കച്ചി സഹോദരി സഹോദരി തുമ്പളാതുണ്ടേ. ഈ തുമ്പളാതുണ്ടാണ് എനിക്ക് ഇവരായിട്ട് പിടുത്തം കിട്ടാത്തത്. ഞാൻ അതിന്റെ ഒരു ചർച്ചയിലാണ് ഇപ്പൊ ഞാൻ അതിനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അകലബന്ധ ബാബുജി ഇകല എന്ത ബാബുജി എന്നാ കൊണ്ടുപോവാ മാനത്തെ കൊണ്ടുവരാം എന്നുവെച്ചാ അകലെയുള്ള ബാബുജിയുടെ കയ്യിലാണ് ഈ സാധനം ഇരിക്കണത്. അതിന് മേടിച്ചുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള ബാബുജി കൊണ്ട് കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ എഴുതി വെച്ചേക്കണ. അതിന് ഈ മാനനങ്കര എന്ന് പറയുന്ന സ്ഥലം എവിടെയായിട്ട് വരും? വീരാജിപ്പെട്ടെ ദുണ്ടുകയ മാനിനങ്കേലെ എന്നുവെച്ചാ വീരാജിപ്പെട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ തലശ്ശേരി ചെന്ന എപ്പോഴും ബസ് ഉണ്ടാകും. എവിടത്തേക്ക്? വീരാജിപ്പെട്ടയിലോട്ട് പോവാം. പിന്നെ അടുത്തേ നിങ്ങൾ പോകുമ്പോ ഞാൻ കൊണ്ടുപോകാം കേട്ടോ, നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോകാം. അങ്ങനെ ഒരുപാട് അർത്ഥമുള്ള പാട്ടുകളാണ്. നിങ്ങൾ ഈ നാടൻ പാട്ടിനെ വെറും നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. ഇടയിൽ കരീല കൂട്ടം ഏതെന്നറിയാം? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയെങ്കിലും പോയപ്പോ ഇവരൊരു ഒരു നാടൻ പാട്ട് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെന്നറിയാമോ? ഇവര് നാടൻ പാട്ട് കഴിഞ്ഞിട്ട് ആ വലിയൊരു ആളില്ലായിരുന്നു, അതിന്റെ മുകളിൽ നിങ്ങളാണെന്ന് തോന്നുന്നു ഒരു ഗരുഡം കിടന്ന് ഇങ്ങനെ ഒരു പറക്കും.
അത് ഭയങ്കര 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 അഭിപ്രായമായിരുന്നു. കാരണം അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പരിപാടി അന്ന് ഒന്ന് ചെറുതായിട്ട് പൊളിഞ്ഞു. ഓ അപ്പൊ അവിടുത്തെ ആൾക്കാർ ഇവരെല്ലാം കൂടെ കമ്മിറ്റിക്കാരെല്ലാം കൂടെ എന്നെ പിടിച്ച് കെട്ടി തൂക്കിട്ടത് അവിടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞപ്പോ എനിക്ക് മൂന്ന് പരിപാടി സ്പോട്ടിൽ കിട്ടി. അവര് പറഞ്ഞു ഈ ഗരുഡൻ അവർക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര വെറൈറ്റി ആയി. പിന്നെ എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേരള പോലീസിനെ സഹായിച്ചു. അതെങ്ങനെ? അവിടെ സി സി ടി വി ഒന്നും ഇല്ലായിരുന്നു, എന്നെ കെട്ടി തൂക്കിട്ടിരിക്കില്ലേ, ഞാൻ അവിടെ ഫുള്ള് പറമ്പ് മൊത്തം ഞാൻ കണ്ടു. അപ്പൊ അവരാണ് എന്നെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് തെളിയിപ്പിച്ച് വന്ന്. നന്നായിട്ട് കളിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോ, ഒരു 50 രൂപയ്ക്ക് പരിപാടി വിളിക്കുന്നു, 15 രൂപ തരും. അല്ല തന്നിരിക്കും. എന്നാ പിന്നെ ശരിയെങ്കിൽ മാന്യനം കിടത്തങ്കച്ചി മത്തുമ്പളാത്തുണ്ടേ കോശയാത്ര 1.5 ലക്ഷം രൂപയ്ക്ക്. 1.5 ലക്ഷം രൂപയ്ക്ക് ഈ 1.5 ലക്ഷം രൂപയ്ക്ക് എത്ര ചെലവാകും? 1.5 ലക്ഷം രൂപയ്ക്ക് വന്നാൽ എല്ലാം കൂടെ ഒരു 10, അവിടെ 5, ഇവിടെ ഒരു 4, 3, എല്ലാം കൂടെ 10, 20,000 രൂപ ചെലവാകും. 20,000 എനിക്ക് സമാധാനമായി. ഞങ്ങള് മട്ടന്നൂർ ക്ഷേത്രം. ഓ മട്ടന്നൂരാണോ? എനിക്കത് ചിക്കൻ പരിപാടി എടുത്തായിരുന്നു. അത് അവിടെ മേക്കപ്പ് ഇടാൻ വന്ന ആളാണ്. ഒന്ന് മിണ്ടാതെ വരുന്ന 12-ാം തീയതി തൃക്കൊടിയേറ്റ. തൃക്കൊടിയേറ്റാണെങ്കിൽ നല്ലതാണ്. ഒരു 50 3 കൊടിയെങ്കിലും കയറ്റണം. അതെന്തായാലും നന്നായി. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതെല്ലാം കുടുംബം എങ്ങനെ? കുടുംബക്ഷേത്രമാണ്? അതെ, കുടുംബക്ഷേത്രമാണ്. നമ്മുടെ എന്റെ കുടുംബത്തിലുള്ളവരൊക്കെയാണ്. ഇത് അനന്തരവനാണ്, എല്ലാം ബന്ധുക്കളാണ്. അപ്പൊ നമുക്കൊരു ബാലയാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. ബാല സൂപ്പർ സാധനമുണ്ട്. അതായത് ഡ്രാമാസ്റ്റിക് ഹിറ്റാച്ചി മോഡൽ ഒരു ഡ്രാമയുണ്ട്. അതെന്താ? അത് അതിൽ എഴുതിയിട്ടുണ്ട്. ഹിറ്റാച്ചി മോഡൽ എന്ന് പറയുമ്പോൾ നല്ല ഡ്രാമാസ്കോപ്പിക് ആൻഡ് ഡെവലപ്മെന്റ് ഡ്യൂറേഷൻ ആണ്. ഒരു മിനിറ്റ് അവിടെ ചെറുക്ക് അടങ്ങണം. അവിടെ കണ്ടെ, ഈ പിള്ളേരൊക്കെയാണ് ആ ബാലയ്ക്കകത്ത്. കണ്ട കടവോൾ കച്ചൻ എന്നാണ് ബാലയിലെ പേര്. അതിനേക്കാളും കൊള്ളാല്ല ഈ കുട്ടികൾ അഭിനയിച്ച ബാലെ. പിന്നെ ഇത് കൊള്ളാം. കാലമാടൻ. കാലമാടൻ സൂപ്പർ ബാല. കിട്ടില്ല ബാല പൊളിക്കോ എന്ന് പറഞ്ഞാൽ പൊളിച്ച് നിൽക്കും. അത് ബുക്ക് ചെയ്യണോന്ന് നോക്കാം. നമുക്ക് എന്തായാലും ഒരു ബാലയെ തന്നെ പിടിക്കാം. ഒരു നല്ല ബാലെ നോക്കട്ടെ. എന്താടാ കാര്യം പറ? ആ നമുക്ക് ബാലയൊന്നും വേണ്ട. നമുക്കല്ലേ ഗാനമേളോ മിമിക്സോ അങ്ങനെ എന്തെങ്കിലും മതി. എടാ ക്ഷേത്രമാണ്, ഭക്തിപുരസരം, അതായത് ദേവന്മാരൊക്കെ വരുന്നത് പറഞ്ഞാൽ ബാലയിലേ ഉള്ളു. അപ്പൊ നമുക്ക് ബാലയാണ് വേണ്ടത്. നമ്മൾ ഈ വെയിലത്തെ കടന്ന് പൈസ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളിവിടെ ഘോഷയാത്രയ്ക്ക് പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ബാലയും ഗാനമേളയും എല്ലാം കൊടുക്കുന്നുണ്ട്. ദാണ്ടേ, ഈ ഇന്ന് വൈകുന്നേരത്തേക്ക് തെയ്യത്തിനുള്ള സാധനമാണ്. ഇപ്പം വിടണം തെയ്യത്തിനുള്ള സാധനം. കാരണം തെയ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ നാടിന്റെ ഒരു ആഘോഷമാണ്. ആ ഫ്രണ്ടിൽ നിന്ന് കളിക്കുമ്പോൾ ഇവൻ വരച്ച് റെഡിയാക്കിയതാണ്. റെഡി ആയിട്ടുണ്ടാണല്ലോ. റെഡി ആകണമെങ്കിൽ അവനെ വിളിച്ച് ഡ്രസ് എടുപ്പിക്കും. ഇരുമ്പെന്തെങ്കിലും സാവിത്രി, എന്തെങ്കിലും ഇരുമ്പെടുത്തോണ്ട് പാടി. ഇരുമ്പെന്തെങ്കിലും എന്തെങ്കിലും താക്കോല് വല്ലതും എടുത്തോണ്ട് വാ. നിന്റെ അമ്മയാണടാ സൂക്ഷിച്ചു കൊണ്ടുപോകും. കഷ്ടപ്പെട്ട് പൈസ ഒക്കെ പിരിച്ചിട്ട് മാമന്റെ ഇഷ്ടത്തിന് പൈസ ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നും അല്ല. നിന്റെ ശബ്ദത്തിനൊരു മാറ്റം ഉണ്ടല്ലോ. മാമ ബാല ബുക്ക് ചെയ്യണന്ന്. നമുക്ക് ഗാനമേള ബുക്ക് ചെയ്യാം. അല്ല അതെന്ത്, അങ്ങനെ എന്തൊരു സംസാരം? നമ്മൾ കിടന്ന് കഷ്ടപ്പെടാനും നിങ്ങൾ അതെന്തൊരു സംസാരം? മാമനാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്താ അല്ല മാമാന്ന് വിളിച്ച വാ കൊണ്ട് വേറെ ഒന്ന് വിളിപ്പിക്കുന്നു.
ആദ്യമേ ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു. എന്റെ ഏജൻസി എനിക്ക് ഭീഷണിയുടെ സ്വരം മാത്രമല്ല അറിയാവുന്നത്, പിന്നെ അപേക്ഷയുടെ സ്വരം അറിയാൻ തന്നെ എന്നാ അപേക്ഷ കാര്യമില്ല. അടിക്കലേ നിന്നെയൊക്കെ ഞാൻ ഉത്സവം നടത്തി കാണാൻ. എന്റെ ബാലയും പോയി, നാടകവും പോയി, പിന്നെ 1,50,000 കിട്ടിയോണ്ട് അതിലെങ്കിലും പിടിച്ചിരിക്കും എന്റെ പൊന്നു ദൈവമേ. അയ്യോ ചേട്ടാ, എന്തോ ഓടി വായോ? എന്തടി ചേട്ടാ ചതിച്ചു ചേട്ടാ, അവൻ ചതിച്ചു ചേട്ടാ. നിന്റെ അമ്മയും മോൻ വിളി കേട്ടപ്പോഴേ തോന്നി അവൻ നിന്നെ ചതിക്കുമോ. നമ്മുടെ അലമാരിയിൽ 1,50,000 രൂപ ഇരിക്കുന്നല്ലേ, അത് അവൻ അടിച്ചോണ്ട് പോയി. ആ താക്കോല് നിന്റെ ഇരുന്നത്? ആ താക്കോല് ഞാന് നിങ്ങൾ വന്നിട്ടല്ലേ അവൻ എടുത്തു കൊടുത്തത്. ഈശ്വരാതല്ല അവന്റെ അഭിനയമായിരുന്ന. വൈകുന്നേരം ആ ഹോഷയാത്രക്കാരെല്ലാരും കൂടെ വരുമ്പോ നമ്മൾ എന്തെന്നെടുത്ത് വെച്ച് കൊടുക്കും. നമ്മുടെ രണ്ടുപേരും ശവം ഘോഷയാത്രയായിട്ട് കൊണ്ടുപോവേ. ഇന്ന് തന്നെ ഇവിടുന്ന് മുങ്ങുന്നതാണ് നല്ലത്. എന്റെ ദൈവമേ, എപ്പോഴും പറയുന്നത് അങ്ങനല്ല, പൊട്ടന എട്ടൻ ചതിച്ചാൽ എട്ടന ദൈവം ചതിക്കുമെന്ന് എല്ലുമുറിയെ പണി എടുത്തിട്ട് വേണം പല്ലുമുറിയെ തിന്നാൻ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു ടീം റോക്കിന്റെ ഈ ഒരു പെർഫോമൻസ്. ഇനി എന്തായാലും നിങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കാൻ പാകത്തിലുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. ഒപ്പം തന്നെ രൂപശ്രീ മാമിൻ്റെ വളരെ സ്വീറ്റ് ക്യൂട്ടായിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് മിസ് ചെയ്തേക്കരുത്. ദിസ് ഈസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കി രക്ഷപ്പെടാന്ന് വിചാരിക്കുന്നു. കൊച്ചിന്റെ തന്തയായിട്ട് അഭിനയിക്കാൻ പറയുന്നത് കൊച്ചിന്റെ പേര് നീ പറയണമായിരുന്നു. കൊച്ചിന്റെ പേര് മേരി. ദോ മൂപ്പരെ, ദോ യവനെയും കെട്ടിയെടുത്തോണ്ട് ചാക്കൂച്ചി തന്റെ ആണ്ടിപ്പെട്ടി വരെ വന്നത്. അത് തിരിച്ചു പോവാൻ തന്നെ തിരിച്ചു പോകുന്ന ചങ്കറപ്പുള്ളോണ്ടാ എന്നാ കാണണോ? അകല ബന്ധ ബാബുജി, ഇകള ബന്ധ ബാബുജി, പവേ കൊണ്ടാടും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. വളരെ രസകരമായിരുന്നു. ഒന്നാമത് ഇതൊരു ഉടായിപ്പ് ഏജൻസി എന്നുള്ള മനസ്സിലാവണമെങ്കിൽ വേറെ ഒന്നും വേണ്ട. നിങ്ങൾ അവതരിപ്പിച്ച 4 നാടകങ്ങളുടെ പേര് പറഞ്ഞു. അതായത് കാട്ടുകോഴിക്ക് എന്തിന് കോട്ടുവ, അമ്മിണി വിളക്ക് ഊതാതടി, ചവിട്ടി കീറിയ മെത്ത, കഞ്ഞിവെള്ളം കുടിച്ച കാക്ക, ഇതൊന്നും എനിക്ക് ഫുൾ ബാക്ക്ഗ്രൗണ്ട് കിട്ടി. നിങ്ങളുടെ ആ ഒരു ഏജൻസിയിൽ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള അനീഷ് ഒന്നില്ലേ, പകുതി ആണും പകുതി പെണ്ണുമായിട്ട് പലരും പലയിടത്തും ഇത് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലും അനീഷ് ഇന്ന് ചെയ്തത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അതായത് ആ നടന്നു പോകുമ്പോഴുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ്, ആണായിട്ട് നടക്കുമ്പോഴും തിരിഞ്ഞ് പെണ്ണായിട്ടാണ് ഒന്ന്, അതിനകത്ത് ആ മേക്കപ്പ് ചെയ്യുന്നതിലും കോസ്റ്റ്യൂം ഇടുന്നതിലും ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നതിലൊക്കെ 100 മാർക്കാണ്, പെർഫെക്റ്റായിട്ട് ചെയ്തത്. മൊത്തത്തിൽ ഇത് വളരെ രസകരമായിരുന്നു. കീപ് ഇറ്റ് അപ്പ്, ഇൻട്രസ്റ്റിംഗ്. റോക്കിംഗ് പെർഫോമൻസ്, നല്ല സ്കിറ്റാണ്. എല്ലാവരും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തത്. കാപ്പി കൊടുക്കാനായിട്ട് കരകത്തിന്റെ ഒരു പാട്ടും പാടിക്കൊണ്ട് മായയുടെ വരവ് നല്ല ഭംഗിയായിരുന്നു. അതിനൊരു 10 രൂപ താഴെ ഇട്ടാ മതി, അത് കുഞ്ഞിഞ്ഞ എടുത്തിട്ട് 100 ഇട്ടാ ഓടിക്കളയും വേണ്ടെന്ന്, അതും നന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ ആള് ബുക്ക് ചെയ്യാൻ വന്ന സമയത്തൊക്കെ ഹർത്താലാണെന്നും പറഞ്ഞു. നമ്മുടെ നാട്ടിൽ എപ്പോഴും ഹർത്താലാണല്ലോ, അപ്പൊ ആ ഒരു ഇതും നല്ലൊരു ഭംഗിയായിരുന്നു. ടോട്ടലായിട്ട് ആ ബൗണ്ടറി, നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മ വളരെ ഭംഗിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ദി എൻടയർ ടീം. Thank you. Rimi? Team Rock. Yes. Adipoli. രാജ്ചേട്ടനും മേനക ചേച്ചി എല്ലാം അതിൻ്റെ കൗണ്ടറുകളെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിച്ച ഒരു പോയിന്റാണ് ദീപു അത് പാടിയത്. എനിനഗിരി തനക്കനക്കനെ തനക്കന കാനാ, മാനിനഗിരി സനക്കനക്കന സുലിക്കന കാനാ. ഇത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത് ഏത് ഭാഷയായിരിക്കും, മലയാളമല്ല. ആ പാടിക്ക രണ്ടുപേരും മാനിനങ്കേലേ
താനെ താനാനെ താനാനാനെ തനെ താനെ താനാനെ താനാനാനെ തകല വന്ന ബാബുജി ഇകള വന്ന ബാബുജി ഇന്നാപ്പവേ കൊണ്ടാടും എന്നെല്ലി പാടും അകല വന്ന നാക്കുജി ഇകള വന്ന നാക്കുജി ഇന്നാപ്പവ കൊണ്ടാടും എന്നെല്ലി പാടും താനെ താനാനെ താനാനാനെ തനെ താനെ താനാനെ താനാനാനെ എത്രയാണ് നാടൻ പാട്ടുണ്ടല്ലോ അത് നമ്മൾ മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ മാത്രം നമ്മുടെ ഒരു സ്വത്ത് നമുക്ക് അവകാശപ്പെടുന്നത് നാടൻ പാട്ട് എപ്പോൾ കേട്ടാലും നമുക്ക് ഒരു പ്രത്യേക ഹരം തന്നെയാണ് അതേപോലെയായിരുന്നു നിങ്ങളുടെ സ്കിറ്റും ഞങ്ങളെ ചിരിപ്പിച്ചു താങ്ക് യു സോ മച്ച് ഓക്കേ താങ്ക് യു സോ മച്ച് യെസ് രൂപശ്രീ മാം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം റോക്ക് റോക്ക് ടീം എന്നെ സൊല്ലിക്കണേ ഇല്ല ரொம்ப ரொம்ப നല്ലா இருந்தது ஸ்பெஷலா யார் ஒவ்வொருத்தரையும் சொல்லுன்னா அந்த லேடி கெட்டப் எனக்கே தெரியல ஆக்சுவலி அந்த கெட்டப் ரொம்ப அழகாக பண்ணார் டிஃப்ரெண்ட் திரும்ப மூத்தா தெரிஞ்சது லேடி கெட்டப்ன்றது மலையாளிஸ் ஆர்டிஸ்டோட டேலண்ட் சல்யூட் ரொம்ப நல்லா இருக்கு ഇവിടെ എല്ലാവരുടെ ഒരു ചെറിയ ആഗ്രഹമാണ് വേറൊന്നുമല്ല മാമിൻ്റെ ചെറിയൊരു ഡാൻസിങ് സീക്വൻസ് കൂടി നമ്മുടെ ഓഡിയൻസിന് വേണ്ടി നൽകണം എന്ന് അത് നല്ല കേരള തനിമയുള്ള ഒരു ഡാൻസ് നൽകണം എന്ന് ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് മാത്രം രൂപശ്രീ മാമിനെ ഈ വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു യെസ് മാം പ്ലീസ് രൂപശ്രീ മാമിൻ്റെ ഒരു ഡാൻസ് ഫോർമാറ്റ് നമ്മുടെ മലയാളികൾ അധികം കണ്ട് ശീലിച്ചിട്ടില്ല എക്സ്ക്ലൂസീവ് ആയിട്ട് കോമഡി സ്റ്റാർ സീസൺ 2 ലെറ്റ്സ് രൂപശ്രീ ഭയങ്കരമായിട്ട് ഇപ്പൊ സ്റ്റെപ്പ് ഒന്നും ആ സാരിയിൽ പറ്റത്തില്ലെങ്കിലും ആ മുഖത്തെ ഒരു എക്സ്പ്രഷനും കൈയുടെ ഇതും കണ്ണിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ശരിക്കും ക്ലാസിക്കൽ ഡാൻസർ കളിച്ചതുപോലെ അറിയായിരിക്കും അല്ലേ അല്ലാണ്ട് ഇങ്ങനെ കളിക്കാൻ പറ്റുന്നു ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആണ് എന്റെ മാസ്റ്റർ കെ ജി സരസ ജയലളിത അമ്മയുടെ മാസ്റ്റർ ദാ എന്നോട് മാസ്റ്റർ ഓ കിങ് കിങ് ഓഫ് ജതി കെ ജി സരസ അമ്മ അവങ്ങളുടെ സ്റ്റുഡന്റ് ഞാനാണ് എന്തായാലും നമ്മുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ചെത്തി ഒരു റിഹേഴ്സൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും മാം ഇത്രയും നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് മാം താങ്ക് യു അങ്ങനെ രൂപശ്രീ മാമിൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമുക്കിനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് കടക്കേണ്ടത് ചോദിക്കാമല്ലേ ഓക്കെ രാജേട്ടാ ഓൺ 40 മേനക ശിശി 28 out of 30 thank you
Remy Tommy. 28. രണ്ടാം ഭാഗത്തിന് വേണ്ടി യു ആർ ഗെറ്റിംഗ് 94 on 100. മികച്ചത് എന്തിനേയും ഈ ഒരു വേദിയിൽ അവതരിപ്പിക്കാനായിട്ട് കോമഡി സ്റ്റാർസ് എന്നും തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഈ ഒരു വേദിയിൽ എത്തിയിട്ടുമുണ്ട്. ഇന്നിതാ ഒരുപാട് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സ്റ്റേജ് ഷോസിലൂടെയൊക്കെ തന്നെ വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു കലാകാരനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. നല്ലൊരു കയ്യടിയോടെ സ്വാഗതം ചെയ്യാം, കൃഷ്ണൻ ചേർത്തല. കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി താരങ്ങളുടെ ശബ്ദമാണ് ഇന്നിവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ആരുടെ ശബ്ദത്തിൽ നിന്ന് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം? ആദ്യം പൃഥ്വിരാജിന്റെ വോയിസോടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, പൃഥ്വിരാജ്. ഹലോ, ആ പുതുകടക്കാരോട് പോയി പറഞ്ഞേക്ക് അടുത്ത തവണ സൂര്യ തല നാളെ അയക്കുമ്പോ പുറകെ ഒരു ആംബുലൻസും കൂടി അയക്കണമെന്ന്. 5 അല്ല സാർ, 50 കൊല്ലം എന്നെ ജയിലിട്ടാലും അശ്വതി എനിക്ക് വേണ്ടി കാത്തിരിക്കും. പൃഥ്വിരാജിന്റെ ചേട്ടനായ ഇന്ദ്രജിത്തിന്റെ വോയിസ്. ഫാമിലി പാക്കേജ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഓക്കേ, അച്യുതൻ നമ്പൂതിരി സ്റ്റേഷനിലേക്ക് ചെല്ല്, നമുക്ക് അവിടെ ചെന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? വട്ടപ്പേര് പറണ. ഓഹോ, എങ്കിലും മീശോ ഒന്ന് പിരിച്ചേ, ഒന്ന് കാണട്ടെ. കൊള്ളാം, നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. സുരേഷ് ഗോപി സാറിന്റെ കെട്ടിയെടുത്തോണ്ട് ചാക്കോച്ചി തന്റെ ആണ്ടിപ്പെട്ടി വരെ വന്നത്. അത് തിരിച്ചു പോവാൻ തന്നെ തിരിച്ചു പോവാന്നുള്ള ചങ്കറപ്പുള്ളതുകൊണ്ടാ എന്നാ കാണണോ? പക്ഷെ അതാ ഇനിയിപ്പോ തീരുമാനിച്ച കാര്യം തന്നെ, തന്നോട് 4 വർത്തമാനം കൂടി പറഞ്ഞിട്ടേ തിരിച്ചു പോകണുള്ളൂ. ചാക്കോച്ചി കെട്ടിച്ചയച്ച പെങ്ങളെ കൊച്ചിനെയും വയറ്റിലിട്ടുണ്ട് ചത്തുകളെയും വന്നിവൻ തെണ്ണപ്പെട്ടപ്പോ ആണ്ടിപ്പെട്ടി വീരപാണ്ഡ്യത്തേവർക്ക് പുച്ഛം. ഓ മൈ ഗോഡ്. ഇനി നമ്മുടെ സ്വന്തം രാജ് ചേട്ടനെയാണ് കൃഷ്ണൻ ഇനി ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. സാർ സാർ, ഏവനാണ് ഫ്രോഡ്? സാർ കോളേജ് പോരുമ്പോ നീന ഗർഭിണിയാണ്, ഏവനാന്ന് പോകി. പിന്നെ എന്നെ കാണുമ്പോ ഞാൻ ഇന്നാണ്. സാർ ഈ കൊച്ചി എവന്റെ തന്നെയാണ്. എടാ, അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കി രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. കൊച്ചിന്റെ തന്തയിട്ട് അഭിനയിക്കാൻ പറയുമ്പോ കൊച്ചിന്റെ പേര് നീ പറയണമായിരുന്നു. കൊച്ചിന്റെ പേര് മേരി. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് എന്റെ കൊച്ചിന് രക്ഷമുള്ള പേര് വിളിച്ചൂടെ? എന്റെ കൊള്ളുമില്ല ആ പേര്. രാജേഷിന്റെ ശബ്ദം ഇത്രയും ഭംഗിയായിട്ട് കൃഷ്ണൻ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു ചെറിയ ആഗ്രഹം, വേറൊന്നുമല്ല, മിന്നാരം എന്ന സിനിമയിലെ എപ്പിക്കായി മാറിയ രാജേഷിന്റെ ആ ഒരു സീക്വൻസ് ഇന്ന് നമ്മളൊന്ന് പുനരാവിഷ്കരിക്കാൻ പോവുകയാണ്. ഇതിലൊരു ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, ഇതിൽ മണിയമ്പിള്ള രാജേഷിന്റെ ക്യാരക്ടർ ആവാൻ പോകുന്നത് കൃഷ്ണനാണ്. മണിയമ്പിള്ള രാജേഷൻ ശങ്കരാടി ചേട്ടന്റെ റോളിലാണ്. ഓക്കെ, റെഡി? ശരിക്കും പറഞ്ഞാൽ ഇവിടെ പലരും എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചേർത്തല കൃഷ്ണനോട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചെയ്യുന്നതിനേക്കാളും എന്നെ നന്നായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ആ ശങ്കരാടി ചേട്ടൻ പറയുന്ന 2 ഡയലോഗ് പറയാം, പിന്നെ അങ്ങ് പൂന്ത് വിളയാടുക. ആരാ അണ ലാസർ പാലയെന്ന് ഒരു കാപ്പി കുടിക്കണ എന്റെ ഭാര്യ ഒന്ന് കാണാം. ഭാര്യ? അതെ. ഭാര്യ എന്ത് ജോലി ചെയ്യുന്നു ഇവിടെ? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നു. കാണിക്കാവല്ലേ, പല്ലവന്റെ ഭാര്യ ഒളിച്ച് താമസിക്കുന്ന നല്ലോ ഉപകൃതം. ഇവിടുത്തെ കൊച്ചുമുലാളുടെ ഭാര്യയും കൊച്ചുവെ താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പാ. താൻ വലിയ ക്രോസ് ഉസാരം നടത്തണ്ട, മര്യാദ എന്റെ ഭാര്യയും കൊച്ചിനെ വിളി. എടി ഇറങ്ങി വാണി, എടി ഇറങ്ങി വരെ, എടി ദ്രോഹി വഞ്ചകി ചതിച്ചി. കൃഷ്ണൻ മൊത്തം രാജ്യം വന്നപ്പോഴത്തേക്കും പിന്നെ ആളൊരു ചെറിയൊരു ട്രംബ്ലിംഗ് ഒക്കെ ആയിപ്പോ. എന്നാലും കൃഷ്ണൻ, ഗുഡ് ജോബ്. പ്രൊഫഷണലി എന്താണ് താങ്കൾ ചെയ്യുന്നത്? സ്റ്റോർ സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എന്തായാലും കോമഡി സ്റ്റാർസിന്റെ പ്രേക്ഷകരുടെ ഒക്കെ ഓൺ ബിഹാഫിൽ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല കാര്യങ്ങളുമായിട്ട് ഈ വേദിയിൽ എത്താൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് കഥകൾ പറയാനും നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കാനും വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഇതുപോലെ തന്നെ ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് ഔട്ട്. ഇപ്പോഴാണോ പാല് കൊണ്ടുവരുന്നത്? അത് പിന്നെ എണീക്കാൻ ഇത്തിരി താമസിച്ചത് കൊണ്ടല്ലേ. ഞാൻ പുഴയെ പോയി കുളിച്ചിട്ട് വന്നപ്പോ ഇത്തിരി താമസിച്ചു. ചുമ്മാ കള്ളം പറയല്ലേ, രാവിലെ അവിടെ സുജാതയും ചന്ദ്രയും രവണി അല്ലാതെ ഒറ്റ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആ പുഴക്കട മുഴുവൻ ഞാൻ അരിച്ച് പിറക്കി നോക്കിയതല്ലേ. മകളെ,
ഇത്രയും പെണ്ണുങ്ങളൊക്കെ അവിടെ നിൽക്കുന്നില്ല, നീ ഇവിടെ നില്ല, നീ ചെയ്യുവാ. അച്ഛാ, ഇത് പാട്ടുപാടിയതല്ല, പാട്ടിലൂടെ എന്നോട് എന്തോ പറഞ്ഞതാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി.